ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ളത് അൽജൂഫിൽ ധൂമത്തിൽ ജന്തൽ എന്ന സ്ഥലത്താണ്. ഓക്കെ, അൽജൂഫ് റീജിയനിലെ ധൂമത്തിൽ ജന്തൽ എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന് മാരിഡ് കാസ്റ്റിൽ, അതേപോലെ തന്നെ മസ്ജിദ് ഉമർ. ഓക്കെ, മസ്ജിദ് ഉമർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായ മസ്ജിദ് ഉമർ റളിയല്ലാഹു തആല മറ്റ് വ്യാപാരത്തിനായി മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി വരുന്ന വഴി, അതും ജെറുസലേമിലൊക്കെ പോയി വരുന്ന വഴി ഉണ്ടാക്കിയതാണ് ഈ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് മാരിഡ് കാസ്റ്റിൽ. മാരിഡ് കാസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ധൂമത്തിൻ ജന്തൽ എന്ന സ്ഥലം ഭരിച്ചിരുന്ന ഒരു പുരാതന ഒരു രാജ്ഞിയാണ്. ആ രാജ്ഞിയുടെ കൊട്ടാരം അല്ലെങ്കിൽ ആ രാജ്ഞിയുടെ കോട്ട ആണ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ കോട്ടയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് കോട്ടയിലേക്ക് പോകാനുള്ള വഴി. ഓക്കെ, ഒത്തിരി പേരുണ്ട് കേട്ടോ, വിദേശികൾ സ്വദേശികളൊക്കെ. ഹായ് ഹായ്, ഇവിടെ വിസിറ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. ആൾക്കാർ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതിലേക്കുള്ള മെയിൻ വഴി ശരിക്കും ഈ കാസ്റ്റിലിൻ്റെ വഴി മുന്നിലായിരിക്കും. നമ്മളിപ്പോൾ ഈ സൈഡിൽ കൂടിയാണ് വരുന്നത്. ഹായ്, അസ്സലാമു അലൈക്കും കൈഫലാൽ. അങ്ങനെ ഓക്കെ, ഇതിലേക്ക് നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇതുണ്ടാക്കിയൊരു വഴിയാണ് അത്. ഇന്ന് ശരിക്കും മുന്നിലാണ് ഇതിൻ്റെ വഴി. ഓക്കെ, അൻവർ നമ്മളെ പയ്യനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ. ഓക്കെ, കൊച്ചു പയ്യനാണ്, അവനോടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്തായാലും അവൻ അറിയുന്ന രീതിയിലൊക്കെ അൻവറിനോട് എന്തൊക്കെ പറയണം. കാണാൻ വേണ്ടിയിട്ട് ഹായിൽ നിന്നൊക്കെ വന്നതാണ് പുള്ളി. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ മറ്റേ പേസ്റ്റിംഗ് ഒക്കെ അത് മറ്റേ ഇപ്പം അടുത്ത കാലത്ത് ഇത് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ വൈക്കോലും അതേപോലെ തന്നെ മറ്റേ വേറെ എന്തൊക്കെയോ ചളി ഒക്കെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്തതാണത്. സിമെൻ്റ് അല്ല, പിന്നെ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ മേലേക്ക് പോകണം എന്നാണ് ആഗ്രഹം, പക്ഷേ അറിയില്ല അവിടെ എത്തുന്നുള്ളത്. എന്തായാലും പോവാം നമുക്ക്. ഓക്കെ, അതിൻ്റെ മുകളിലോട്ട് പോകാം. കുറേ സ്റ്റെപ്സാണ്, കുറേ കുറച്ച് സ്റ്റെപ്പ് കയറാറുണ്ട്. ഇതേപോലെ ഫുള്ള് കല്ലാണ് ഇതിൻ്റെ മുകളിൽ, കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. വളരെ ഇതായിട്ട് സിമെൻ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് കല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇതാണ് ടോപ്പ്, ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാൻ പോകുന്നത് കേട്ടോ. ഇത് ജീവിതത്തിൽ നമ്മൾ പ്രാവശ്യം കാണേണ്ട സ്ഥലമാണ് കേട്ടോ. ഇപ്പം വരാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് കാണേണ്ടത്. ഇവിടെ വരാൻ വേറെ പ്രത്യേകിച്ച് ഒരു ഫീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബുക്കിങ്ങോ അങ്ങനെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അൽജൂഫ് എയർപോർട്ട് വഴിയാണ് വരുന്നത്. അൽജൂഫിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക 35 kilometers അടുത്ത് വരും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ബൈ കാറിലോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ബൈ കാറിൽ തന്നെ വരാം. വേറെ കാറിൽ വന്നാൽ ഇവിടെ എത്തുന്നതാണ് ധൂമത്തിൽ ജന്തൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, അവിടെ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനി ടൈം നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം. ഇത് സ്റ്റെപ്സാണ്, ഇത് മേലേക്ക് പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഭയങ്കര മേലേക്കാണ്. അതേപോലെ താഴേക്കും ഉണ്ട് സ്റ്റെപ്പ്. ഓക്കെ, താഴെ ഒരു കിണറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മേലേക്ക് കയറാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ഒബ്സർവേഷൻ സെൻ്ററാണത്. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ വ്യൂ. ഓക്കെ, ഈ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മറ്റേ പുതിയ മറ്റേ ആർക്കിയോളജിക്കലിൻ്റെ ഒരു മ്യൂസിയം ഓപ്പൺ ആകുന്നുണ്ട് അവിടെ. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഓക്കെ, ഓവറോൾ പുറത്തേക്കുള്ള വ്യൂ ആണിത്. ഓക്കെ, പുറത്തുനിന്ന് നമുക്ക് സിറ്റി ശരിക്കും കാണാൻ പറ്റും. ഇതാണ് ധൂമത്തിൽ ചെന്തൽ. ഓക്കെ, വേറൊരു മറ്റേ മിനാരാണിത്. ഓക്കെ, ഇതൊക്കെ മറ്റേ ഭടന്മാർക്കൊക്കെ ഇങ്ങനെ നോക്കിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ഓക്കെ, കുറേ ഏരിയകൾ ഇതേപോലെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ഏരിയകളൊക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട്, അതൊക്കെ ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനെ കുറിച്ച് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം കാണുന്ന ഈ തേച്ച് വെച്ച് പിടിപ്പിച്ച മിനുസം പോലെ തേച്ച് പിടിപ്പിച്ചതൊക്കെ ഗവൺമെൻറ് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ഇവരൊക്കെ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവരത് നശിച്ചു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചതാണ്. ഇതൊക്കെ റീസൻലി ചെയ്തതാണ്, ഇതൊക്കെ നേരത്തെ ഉണ്ടായതെന്നല്ല. കുറേ നശിച്ചു പോയിട്ടുണ്ട് സൈഡൊക്കെ ഒത്തിരി. ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചെന്നതിൽ ഈ ഭാഗങ്ങളൊക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ കുറേ നശിച്ചു പോയതാണ്. ഓക്കെ, ഞാൻ ശരിക്കും ടയർഡായി കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട്. കാരണം മുകളിലേക്ക് ഒത്തിരി വരാനുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ, പക്ഷേ എൻ്റെ ബോഡി വീക്ക്നെസ് ആണ്, വീക്കാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര നോർമലായിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ കിതച്ചു. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള
ഭാഗം എന്ന് വെച്ചാൽ നമ്മളെ റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടാണുള്ളത്. പക്ഷെ ഇതിൻ്റെ താഴെ ഓരോരോ അറയ കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇതാ പോകാനുള്ള പാത്വേകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടോ ഇതിന് കയറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഇപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ കേട്ടോ. ഇപ്പോഴും നല്ല വിസിറ്റേഴ്സ് വരുന്നുണ്ട്. നല്ല വില വരുന്ന വിസിറ്റേഴ്സൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരു സംഭവമാണ്. കാരണം ഏറ്റവും നല്ല ഒലിവ് കിട്ടുന്ന സ്ഥലം സൗദി അറേബ്യയിൽ അൽജൂഫിൻ്റെ ഒലിവാണ്. ഓക്കെ ഒലിവ് ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ സൗദിയിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും അൽജൂഫ് ഒലിവാണ് ഏറ്റവും നല്ല ഒലിവ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒലിവ് പ്ലാന്റ് ചെയ്ത സ്ഥലം സൗദി അറേബ്യയിൽ അൽജൂഫാണ്. വേൾഡിലേറ്റവും കൂടുതൽ ഒലിവ് പ്ലാൻ ചെയ്ത ഒരു സ്ഥലമാണ്. ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നപ്പോൾ ലാസ്റ്റ് 2 മാസം മുന്നാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ ഒലിവ് പ്ലാൻ ചെയ്ത ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു സ്ഥലം അത് സൗദി അറേബ്യയിലെ അൽജൂഫാണ്. ഏറ്റവും കൂടുതൽ ഒലിവ് പ്ലാൻ ചെയ്തത് അറൗണ്ട് അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഏറ്റവും കൂടുതൽ ഒലിവ് എത്ര വന്നിട്ടുണ്ട് എന്നല്ല കറക്റ്റ് എനിക്കല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് 2 മാസം മുന്നാണ് അതിൻ്റെ ഗിന്നസ് ബുക്കിൽ ആ പേര് വന്നതും ആ റെക്കോർഡ് കിട്ടിയതും. വേൾഡിൽ ഏറ്റവും കൂടുതൽ ഒലിവുള്ള സ്ഥലം. പിന്നെ അൽജൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അൽജൂഫിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ഹിസ്റ്റോറിക്കലായിട്ടും നമ്മൾ എല്ലാ ഹോളി ബുക്സിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കാണിക്കാണ്ട്. അപ്പോൾ നമ്മൾ അൽജൂഫ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങുന്നതല്ല അൽജൂഫ്. ഓക്കെ അപ്പം നമുക്കിതൊരു സീരീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ് ഇതാണ് മസ്ജിദുൽ ഉമർ ബിൻ അൽ ഖത്താബ് ഖലീഫായിരുന്നു. അദ്ദേഹം ഇതുവഴി പോയപ്പം പോകുന്ന സമയത്ത് ഉണ്ടാക്കിയൊരു പള്ളിയാണത്. ഓക്കെ എൻ്റെ പഴക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. വർഷങ്ങൾക്ക് മുന്നേ പറയാൻ പറ്റും. പള്ളി പള്ളിയുടെ ഉൾഭാഗമാണ് കേട്ടോ. മേലൊക്കെ മരം കൊണ്ടാണ് ഇവിടെ കമ്പ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പള്ളിയുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ, അധികമില്ല. സ്പേസ് ഇത്ര തന്നെ ഉള്ളു. ഇതാണ് ശരിക്കും ഇവിടെ സ്പേസ് ഉള്ളത്. ഇവിടെ സ്പേസ് ഒന്നും ഇല്ല. അസ്സലാമു ഫസ്റ്റിൽ രാത്രിയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് വെക്കുന്നതൊക്കെ. ഞാൻ മസ്ജിദുൽ ഉമറിൻ്റെ ആ മേലെ മിനാരത്തിൽ ഒരു ലൈറ്റ് കണ്ടോ, അത് അതേപോലെ എൻ്റെ ബാക്കിൽ ഈ ഇതിൻ്റെ ലൈറ്റ്.